ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയാറില്ലേ, അതുപോലെയാണ് ചില ആളുകളുടെ അവസ്ഥ. ഒരു ഉസ്താദുണ്ട്. ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സ്വപ്നവ്യാഖ്യാനമാണ്. സ്വപ്നവ്യാഖ്യാനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ലിംഗമാണ്. ലിംഗം സ്വപ്നം കണ്ടാൽ, മലം സ്വപ്നം കണ്ടാൽ, സ്തനങ്ങൾ സ്വപ്നം കണ്ടാൽ, ഉമ്മയും മകളുമായി അല്ല ഉമ്മയും മകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ, ആ ചെറിയ സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടാൽ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഞരമ്പ് രോഗം എന്താണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം വീഡിയോകളും അതിൻ്റെ ടൈറ്റിലോ കാണുന്നവർക്ക് മനസ്സിലാകും. കാരണം സ്വപ്നം കാണുവാണ് സ്വന്തം ഉമ്മയെ ഭോഗിക്കുന്നതായി, സ്വന്തം സഹോദരിയെ ഭോഗിക്കുന്നതായി, ഇങ്ങനെ സ്വപ്നങ്ങൾ. അപ്പം ഇവൻ്റെ ഉള്ളിലും ഇത് തന്നെയാണ് എന്ന് ഉറപ്പല്ലേ? ഈ ഞരമ്പ് രോഗത്തിന് നല്ല പച്ച മട്ടൽ വെട്ടി അടിയാണ് കൊടുക്കേണ്ടത്. ഇവൻ അടി കൊടുക്കാനോ ഇവനെ നിയന്ത്രിക്കാനോ മറ്റുള്ള ഒരു മതപുരോഹിതരും തയ്യാറാകാത്തത് കൊണ്ടും ഇവൻ പറയുന്നത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, മതഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ടും ഇവർക്കാർക്കും എതിർക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള ആളുകളാണ് സമൂഹത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലുള്ള പുസ്തകത്തിലുള്ളത് ഇവർ വാരി വിതറുകയാണ്. ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരാണ് പ്രധാനമായും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ പരസ്പരമുള്ള ഐക്യം തകർത്തത്. മനുഷ്യൻ പരസ്പരം മാനവരാശിക്ക് ഗുണപ്പെടുന്ന രൂപത്തിലുള്ള സഹകരണവും ഐക്യവും സഹവർത്തിത്വവും ഒക്കെ സൂക്ഷിക്കേണ്ടവരാണ് എന്ന് ശീലിച്ച ഒരു സമൂഹത്തെ മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും സംഘടനയുടെ പേരിലും വേർതിരിക്കാൻ പഠിപ്പിച്ചത് ഇത്തരക്കാരാണ്. ഇപ്പോഴിതാ പുതിയ ഒരു ആശയവുമായി കക്ഷി വന്നിട്ടുണ്ട്. മലം ഉസ്താദ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മലമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴിതാ ഓണാഘോഷം പാടുണ്ടോ, ഓണസദ്യ കഴിക്കാൻ പാടുണ്ടോ, അദ്ദേഹം ഒന്ന് പറയട്ടെ. ഓണം കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ചില ആൾക്കാരെ പറയുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നു, ചിലർ പറയുന്നത് പങ്കെടുക്കാൻ പറ്റുന്ന, അങ്ങനെ പല വീക്ഷണങ്ങളാണ്. അപ്പോ ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോ ഓണപ്പൂക്കൾ ഇട്ടുകാണ്ടും ഓണക്കോടി ഇട്ടുകാണ്ടും അവരെ വേഷം കെട്ടിയിട്ട് ഫോട്ടോ അയക്കാൻ പറയും. ഒക്കെ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ അങ്ങനെയാണ് കാര്യം. പിന്നെ അതേമാതിരി നമ്മളിപ്പോ പെരുന്നാളിനൊക്കെ ആശംസ പറഞ്ഞമാതിരി ഓണാശംസകളിൽ നിന്നുള്ള ആ ഒരു അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പറയാനോ പറ്റുമോ? ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക വീക്ഷണം എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. നമ്മൾ ഇമാമിങ്ങൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും എല്ലാവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. ഇപ്പോ ഓണം പ്രമാണിച്ചുകൊണ്ട് ഓണാഘോഷം നടക്കുന്നു. അതുപോലെ തന്നെ വിവിധതരം ആഘോഷത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ, പൂക്കളം ഉണ്ടാക്കുക, പ്രത്യേകമായിട്ട് വേഷവിധാനങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആചാരങ്ങൾ. അതിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഇമാമിയങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇമാമിയങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ അത് കണ്ടെത്തുന്നിടത്തും അത് ഉൾക്കൊള്ളുന്നിടത്തും നമ്മൾ വളരെ വിദൂരമായി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. കാരണം ഓരോരുത്തരുടെയും സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ് ഓഫ് അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇസ്ലാമിന്റെ ഒരു ആചാരമാണോ എന്ന് തോന്നിപ്പോകും. കണ്ടാല് അവിടെ എത്തിയിട്ടുണ്ട് മനസ്സിലായി, മനസ്സിലാക്കാൻ. അതായത് ഇസ്ലാമിന്റെ ഒരു ആചാരമാണോ ഇത് എന്നുള്ളത് തോന്നിപ്പോകുക, അവിടെ എത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായി കൊണ്ട് ശ്രദ്ധിക്കണം, ഗൗരവമുള്ള കാര്യം ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇതിന് മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു രണ്ട് വാക്ക് ഞാനൊന്ന് പറയട്ടെ. ഇത് ഒരു തീവ്രവാദം പറയലോ ഭീകരവാദം പറയലോ ഒന്നല്ല, അല്ലാതെ എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടുകളിൽ ഒരുപാട് മതങ്ങളുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ആ മതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകും, ഒരു ബൗണ്ടറി ഉണ്ടാകും, ഒരു നയമുണ്ടാകും. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർസ് നടത്തില്ല. മുസ്ലിം മതത്തിൽ ഇങ്ങനെയാണ്, മറ്റുള്ള മതത്തിൽ അങ്ങനെയാണ് എന്ന് കമ്പയർസ് നടത്തുന്നില്ല. ഒരു മതത്തിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ മതത്തിലുള്ള ആചാരങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് മറ്റുള്ളവർക്കൊന്നും എന്തില്ല, എതിരുണ്ടാവില്ല, അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നർത്ഥം. അത് അങ്ങനെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയട്ടെ, ഇതിന്റെ മുമ്പ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉലഹിയ തർക്ക എന്ന് പറയുന്ന കർമ്മം, അത് മുസ്ലിങ്ങൾക്ക് അതിപ്രധാനമായ സുന്നത്താണ്. ആ സുന്നത്തിൽ മറ്റുള്ള മതക്കാരും കൂടിയോ, നമ്മളാരെ ഓഹരി ചേർത്തോ, നമ്മളവരുടെ കൂടാൻ മതി. അതായത് ഞാൻ ചെയ്യുന്ന സകലമാന പാപങ്ങൾക്കും പരിഹാരമായി ഈ കഴുത്ത് നീട്ടിത്തരുന്ന മൃഗങ്ങളുടെ കഴുത്ത് വെട്ടുക. ഞാനാണ് തെറ്റ് ചെയ്തത്, ആ തെറ്റ് അള്ളാഹു പൊറുക്കണമെങ്കിൽ എൻ്റെ ചോരയ്ക്ക് പകരം ഒരു സാധു മൃഗത്തിൻ്റെ ചോര, ഇതേതെങ്കിലും തലയ്ക്കകത്ത് വെളിവുള്ള ഒരു അമുസ്ലിം ചെയ്യുമോ ഉസ്താദേ? നിങ്ങളുടെ പാപം പൊറുക്കണമെങ്കിൽ ഇനി വാ, നിങ്ങളൊരു ആടിനെയോ പശുവിനെയോ പോത്തിനെയോ കാളയൊക്കെ അറുത്തോ എന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും വിശ്വസിക്കും ഉസ്താദേ? ഇനി ഏതെങ്കിലും ആളുകൾ ചിലപ്പോ അതിലേക്ക് അങ്ങനെ കൂടുകയാണെങ്കിൽ തന്നെ അതിന്റെ മതത്തിൽ അതിനെ എതിർക്കും, അങ്ങനെ കൂടേണ്ട, പോകേണ്ടതില്ല, സൗഹാർദ്ദത്തോട് തന്നെ പറയും അത് കൂടേണ്ടതില്ല. കാരണം അവരുടെ മതത്തിന്റെ ആചാരമല്ല എന്ന് മാത്രമല്ല അത് അവർക്ക് ക്ഷീണം ചെയ്യും. കാരണം അവരുടെ മതത്തിൽ ചില ആളുകളൊക്കെ ഈ പറയുന്ന ഇതിനൊക്കെ ആരാധിക്കുന്നവരുണ്ടാവാം, അപ്പൊ അതിനൊരിക്കലും മറക്കാൻ അവർക്ക് പറ്റൂല.
പിന്നെ അതിനെ മാംസം ഭക്ഷിക്കാത്തവരുണ്ടാകും, അത് അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അത് വെക്കും. അത് ഈ പറയുന്ന ഈ തീവ്രവാദം ഭീകരവാദമായിട്ടൊന്നും കാണാൻ പാടില്ല. അതുപോലെ തന്നെ പൂന്നൂർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഭക്ഷണം കഴിക്കാതിരിക്കൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എന്തല്ല തീവ്രവാദം ഭീകരവാദം ഒന്നും അല്ല. അത് അങ്ങനെ കാണുന്നവർ എന്താണ് അത് മതത്തെ പറ്റി പഠിച്ചിട്ടില്ല മനസ്സിലാക്കുന്നത്. മതങ്ങളെ പറ്റി പഠിച്ചാൽ എന്താകും, ഇവിടെ പ്രശ്നങ്ങളില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പറയുന്ന ഓണ ആഘോഷം വരുന്ന സമയത്ത് അതിന് ആശംസ അർപ്പിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന അതിലേക്ക് പൂക്കളങ്ങൾ ധരിക്കുക ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ പ്രത്യേക വേഷവിധാനം, ഒരു അതുപോലെ സാരി ഒക്കെ എടുത്തിട്ട് അങ്ങനെ മഞ്ഞ കളറിലുള്ള രൂപത്തിലുള്ള അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഒരു ആ ദിവസത്തിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരു നിലക്കും മുസ്ലിം മതത്തിൽ അത് അംഗീകൃതം അല്ല, അത് തെറ്റുകുറ്റം ഉള്ളതാണ് എന്ന് വ്യക്തമാകും. പിന്നെ തെറ്റിന്റെ കാഠിന്യം, അത് ഇസ്ലാമിന് പുറത്തു പോകുമോ അവൻ, അതല്ല ഇസ്ലാമിൽ ഉണ്ട് പക്ഷേ തെറ്റാണോ ചെയ്തത്. ഈ ഓണാഘോഷം തെറ്റാണെന്ന് പറയാൻ നബിയുടെ കാലഘട്ടത്തിൽ ഓണം ഉണ്ടായിരുന്നു ചോദിച്ചാണേ. അവന്റെ വിശ്വാസങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കാണിക്കുന്ന അവരുടെ കാഴ്ചപ്പാട്. മഹാനായി ഇമാം നബി റളിയല്ലാഹു അൻഹു, ഷാഫിഹി ബദറുൽ രണ്ടാം ഷാഫി റളിയല്ലാഹു അൻഹു, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്, ഗബ്സുള്ള പണ്ഡിതരാണ്. മഹാനവരവരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പ്രത്യേകമായി കൊണ്ട് വേഷവിധാനം ധരിക്കുന്നതിനെ പറ്റിയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായി കൊണ്ട് മഹാനവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഫതാവ അൽ മൻസൂറ, ഇതാ ഇത് നബി ഇമാമിന്റെ ഫതാവ അൽ മൻസൂറ എന്ന് പറയുന്ന കിതാബ്, ഇതിന്റെ 103-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം എന്ത് തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കണം എന്ന് ഈ കിതാബ് എടുത്തോക്കി വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതൊക്കെ ലോകത്ത് കിട്ടുന്ന കിതാബാണ്, ഇത് വായിച്ചർത്ഥം പത്താം വകുപ്പുകൾക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണൊക്കെ നോക്കാവുന്ന ശരി. കിതാബ് നോക്കിയിട്ട് കിതാബ് നോക്കിയിട്ടും ഒക്കെ പറയുന്നതാണല്ല, അത് വെറുതെ എന്ന് പറയല്ല. ഈ വ്യക്തമായി കൊണ്ട് നബി ഇമാമിന്റെ ഫതാവ എഴുതാ, മൽ ലബിസ ഗൈറ സിയ്യിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ വേഷം ധരിക്കുക. മൽ ലബിസ ഗൈറ സിയ്യിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് കൂടെ അറിയപ്പെട്ട വേഷവിധാനമുണ്ട്. അത് അല്ലാതെ ചില മതത്തിലും വരെ കുറെ വേഷവിധാനങ്ങളുണ്ട്, അത് അവരുടെ മതത്തിൽ അറിയപ്പെട്ട വേഷവിധാനങ്ങളായിരിക്കും. അല്ല മുസ്ലിമീങ്ങൾക്ക് അല്ലാത്ത വേഷവിധാനങ്ങൾ അത് ധരിക്കുക. ഹൽ അലൈഹി ഗററും ഫീ ദീനിഹി, അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവന്റെ ദീനിൽ വല്ല കോട്ടം ഉണ്ടാകുമോ, എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? അവരുടെ വേഷവിധാനം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, അതല്ല ഈ പറയുന്ന ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മാത്രം ധരിക്കുന്ന ഒരു വേഷവിധാനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് അറിയപ്പെട്ടതാണ്. അപ്പൊ അത് മുസ്ലിമീങ്ങൾ വേഷവിധാനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അന്ന് ധരിക്കുന്ന സമയത്ത് അത് കുട്ടികളായാലും വലിയവരായാലും യുവാക്കളായാലും ഒക്കെ കണക്ക്, കുട്ടികളാകുമ്പോൾ പിന്നെ മുതിർന്നവരല്ലേ അതിന് ഈ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മാതാപിതാക്കളല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, കുട്ടികളെ വിചാരിച്ചിട്ടല്ലേ അതോടുള്ള. അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വേഷവിധാനം ഇവിടെ ധരിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒന്ന് പറയാണ്ട് എന്ന് നബിമാരുടെ ചോദ്യം. മഹാനായ നബി മാമൽ ജവാബ് മറുപടി കൊടുത്താ, നുഹിയാരി തശബ്ബുഹി ബിൽ കുഫാരി മിൻ ലിബാസിൻ വഗൈരിഹി, ആണോ ഇവിടുത്തെ മറ്റുള്ള മതസ്ഥരോട് നമ്മൾ കടപിടിക്കുന്ന രൂപത്തിൽ, അവരോട് സാദൃശ്യമാകുന്ന രൂപത്തിലുള്ള ഈ വേഷവിധാനൊക്കെ ഉണ്ടല്ലോ, അത് ലിബാസിൻ വേഷവിധാനാകട്ടെ, വൈരിഹി ചോദിച്ചത് വേഷവിധാനാണെങ്കിലും അല്ലാത്തതും പറഞ്ഞു, വേഷവിധാനം അല്ലാത്തതാകട്ടെ, ഇനി അത് എന്ത് പ്രവർത്തിയിട്ടും കാര്യമില്ല, അതൊക്കെ എന്താണ് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ചോദിക്കുന്ന റസൂൽ എന്തേ പറഞ്ഞോ, ഞാൻ ചോദിച്ചെടുക്കണം, അവർ തന്നെ പറഞ്ഞു ഹദീത്ത് സ്വഹീഹത്തി, സ്വഹീഹായ ഹദീത്തിന് വേണ്ടിയാ. അപ്പൊ സ്വഹീഹായ ഹദീത്ത് റസൂലുള്ളാഹിയാണ്, അപ്പൊ റസൂലുള്ളാഹി സ്വഹീഹായ ഹദീത്ത് കണ്ടത് കണ്ടിട്ടാണ് മസല എഴുതി വെക്കുന്നത്, അതുകൊണ്ട് അത് വിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്, അപ്പൊ വിരോധിക്കണം. അത് ഒരിക്കലും നമുക്ക് എടുക്കേണ്ട ഒന്ന് അല്ല, മനസ്സിലായി, വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഇതേ ചോദ്യം തന്നെ, ഇതും ഇതല്ലാത്തതും ഒക്കെ കൂട്ടിയിട്ട് ഇതേ ചോദ്യം തന്നെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോടും വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി എന്നുള്ളത് ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫ്തിയാണ്, ഗണ്ടസുള്ള പണ്ഡിതനാണ്, ഒരു മദ്ഹബിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന പണ്ഡിതനാണ്. നമ്മളൊക്കെ ഷാഫി മദ്ഹബ് ഇബ്നു ഹജർ എന്ന് പറഞ്ഞു നോക്കുക. അങ്ങനത്തെ ഇബ്നു ഹജർ ഹൈതമി അവനോട് ചോദ്യം വന്നിട്ടുണ്ട്. മഹാനോട് മറുപടി എന്താ, ഇതാ മഹാനായ ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്ര, വ്യക്തമായിക്കൊണ്ട് ഫതാവൽ കുബ്രയുടെ നാലാം വാള്യത്തിൽ കേട്ടോ, ഇതിന്റെ നാലാം വാള്യം, ഇതിന്റെ നാലാം വാള്യം പിടിക്കുമ്പോൾ നോക്കിയാൽ ബാബ് രിദ്ദത്ത് ആര് നോക്കിയാലും രിദ്ദത്തിന്റെ ബാബിലാണ് കൊടുത്തത്. അത് തന്നെ ഡേഞ്ചറാണ്, രിദ്ദത്തിന്റെ ബാബ് മുർത്തദായി പോകുന്ന കാര്യം, ഇസ്ലാമെന്ന് പുറത്തു പോകുമോ പുറത്തു പോകൂലേ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബാബിലാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ വിശാലമായിക്കൊണ്ട് ചോദ്യം വന്ന് പ്രത്യേകമായിക്കൊണ്ട് വേഷം ധരിക്കുക, അതുപോലെ തന്നെ പച്ച മഞ്ഞ ബി സുഫ്രത്തോ മഞ്ഞ എന്ന കലത്തിലുള്ളതായ വേഷത്താണ് ധരിപ്പിക്കുക, മുലപ്പനത്തും ബി സുഫ്രത്തി തബല എത്തിനിൽ കഫ്രത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന മഞ്ഞ പ്രത്യേകമായിട്ട് മഞ്ഞ വേഷവിധാനം, ഇങ്ങനെ വേഷവിധാനം ധരിച്ചിട്ടും അല്ലാത്ത കാര്യങ്ങളിലൂടെ ഒക്കെ പങ്കെടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അൽ ജവാബ് മറുപടി പാജാബ മഹാനായ ഇബ്നു ഹജർ മറുപടി കൊടുത്ത കൂട്ടത്തിൽ ഇങ്ങനെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മൂന്ന് വിഷയത്തിലൂടെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഇരുദ്ധത്തിന്റെ ബാബിലാണ്, ഇസ്ലാം ഒന്ന് പുറത്തു പോകോ പുറത്തു പോകൂലെ, ഇത് തെറ്റാണോ കുറ്റാണോ എന്നുള്ള വിഷയത്തിൽ മൂന്ന് വീക്ഷണാണ് നബി അവിടെ പറയുന്നത്. കരസ്ഥമായതൊന്ന് പറയട്ടെ, ഇബ്നു ഹജർ പറയാം ഫൽ ഹാസിലു കരസ്ഥമായതൊന്ന് പറയട്ടെ, അന്നഹു ഇൻ ഫഅല ദാലിക ബി ഖസ്ദി തശബ്ബുഹി ബിഹി ഫീ ശിആരിൽ കുഫി ശിആരിൽ കുഫരി, ഇവിടെ നമ്മൾ ഇത്തരം പ്രവർത്തനം നടത്തിയത്, ഈ പറയുന്ന പൂക്കളം ഇട്ടത്, അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിക്കൊണ്ടുള്ള ആചാരങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ എടുത്തതൊക്കെ, ഈ ചെയ്തതും ഈ പറയുന്ന വേഷവിധാനം എടുത്തതൊക്കെ അവരോട് സാദൃശ്യമാകുന്ന രൂപത്തിലാണ്, അവരുടെ മതത്തിന്റെ ആചാരം എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് എന്ന അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇസ്ലാമിന് പുറത്തുപോയി, അവിടെ വേറെ ഒന്നും ചിന്തിക്കാല്ല, ഇസ്ലാമെന്നേ പുറത്തുപോയി, കാരണം എന്താ അവന്റെ വിശ്വാസം അവിടെ ശരിയായിട്ടില്ല, അപ്പൊ ആയതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തുപോയി, വലിയ ഗൗരവമാണ്. അങ്ങനെപ്പോ ആളുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസം, അത് കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം എന്താ അപ്പൊ അങ്ങനെ പോലെ ഒരു മതത്തിന്റെ ഒരു അതേ രൂപത്തിൽ ഇപ്പോൾ എടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകും, അത് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ട് അവൻ, അതൊന്നും ഒരു വീക്ഷണം. പിന്നെ വേറൊരു വീക്ഷണം അവിടെ തന്നെ പറയുന്നുണ്ട്, അതാ ഇനി പറയുന്ന വീക്ഷണം നോക്കിക്കോട്ടോ, ഇവരുടെ ആഘോഷത്തിന്റെ ഒരു അടയാളം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തത്.
ഈ പറയുന്ന വിശ്വാസം നമ്മൾ പുൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന അവരുടെ വിശ്വാസ പ്രകാരം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നില്ല. നേരെ മറിച്ച് അവരുടെ ഒരു മത ആചാരമാണിത് നമുക്കറിയാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ആർക്കാണ് അറിയാത്ത പൂക്കളം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിവാദത്തിന്റേതാണ് എന്നുള്ളത് ആർക്കത് അറിയാത്തത്? അതും ഈ പറയുന്ന ഓണത്തിന് മാത്രം ഇടല്, അതിനും വരാതെ ഈ പറയുന്ന അതിന്റെ മതത്തിന്റെ ആളുകൾ ഇടലുണ്ടോ? അപ്പൊ അത് അന്നുള്ള ആചാരമായിട്ട് വന്നതന്നെയാണ്, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ്, പക്ഷെ നമുക്ക് വിശ്വാസങ്ങളൊന്നും ഇല്ല. അതാണ് പറയുന്നത് കുഫറിയെക്കുറിച്ചുള്ള ആ ഒരു വീക്ഷണം ഇല്ല. ആ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന അവൻ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ല, ഇസ്ലാമെന്ന് പുറത്തൊന്നും പോകൂല. അപ്പൊ ഈ പറയുന്ന പിന്നെയോ, അപ്പൊ ഇസ്ലാമെന്ന് പുറത്തു പോയില്ല, ലാഘവത്തോടെ കാണാൻ പറ്റൂല. വലാക്കിന്റെ കുറ്റക്കാരനാണ്, തെറ്റല്ലേ ചെയ്തത്, എന്തിനാ പണിക്ക് പോയത്? അതൊരു മതത്തിന്റെ ആചാരം നമുക്ക് അറിയില്ലേ? നമുക്ക് വിശ്വാസം നമ്മൾ ചെയ്യണോ? നമ്മൾ എന്തിനായി പോകേണ്ട ആവശ്യം? അപ്പൊ അതാണ് അവിടുത്തെ വീക്ഷണം. പിന്നെ പറയുന്ന ഒരു വിഷയം എന്താണ് പിന്നെ പറയുന്നത്? ഒരു നിലക്കും നമ്മൾ ഒന്നും കരുതിയിട്ടില്ല, നമുക്ക് അത് അറിയില്ല, ഒരു ആചാരമൊന്നും അറിയില്ല, നമ്മൾ എന്തോ എന്തിനോ വേണ്ടി എന്തിനോ, അതിപ്പോ വളരെ വിരളുണ്ടാകുക. അങ്ങനെയാണ് എന്തെങ്കിലും പരാശ അല്ലെങ്കിൽ അവന്റെ മേലൊരു കുറ്റം തെറ്റുന്നുണ്ടാവുക. ആ മൂന്ന് വീക്ഷണം ഇവിടെ ശരിക്കും പറഞ്ഞു. ഈ മൂന്ന് വീക്ഷണത്തിൽ ഇപ്പൊ നടന്ന ചുരുക്കത്തിൽ ഈ ഓണത്തിന് വേണ്ടി പൂക്കളമിടുന്നതോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോ ആ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നതോ അവർക്ക് ഓണത്തിന് വിഷ് ചെയ്യുന്നതോ ഇതെല്ലാം ഇസ്ലാമികപരമായി തെറ്റാണ്. ഇനിയെങ്കിലും മതസൗഹാർദ്ദത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ചില ആളുകളുണ്ട്, അവരൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഇതൊക്കെ ഇസ്ലാമികമല്ല. അതായത് ഈ ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ ഇതൊക്കെ വരുമ്പോഴേക്ക് മൂന്ന് രൂപത്തിൽ വേഷം കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കിക്കോ, നബിയുടെ കാലഘട്ടത്തിൽ ഓണമില്ല, ക്രിസ്മസ് ഇല്ല, വിഷു ഇല്ല, എന്നിട്ടും ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ച നബി ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് ഒരു വാക്കും പറഞ്ഞു വെച്ചില്ല. എന്താണെന്നോ ഇപ്പം മനസ്സിലായല്ലോ. ഈ മതഗ്രന്ഥങ്ങൾ, ആറാം നൂറ്റാണ്ടിൻ്റെ ഗ്രന്ഥങ്ങൾ അതിനകത്ത് എന്തു പറയുന്നു എന്ന് നോക്കി ഇന്നും ജീവിതം ഈ ആധുനിക ലോകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ വിഡ്ഢികളെ പിൻപറ്റാനും ആളുകളുണ്ട്. നന്ദി.